നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഗാസയ്ക്കെതിരായ യുദ്ധം അവസാനിക്കുന്നവരെ ലബനൻ സായുധ സംഘം ഇസ്രയേലുമായുള്ള അതിർത്തി പ്രദേശങ്ങളിലെ ആക്രമണം അവസാനിപ്പിക്കില്ലെന്ന് വ്യക്തമാക്കി ഹിസ്ബുള്ള നേതാവ് സയ്യിദ് ഹസൻ നസ്രല്ല ഹിസ്ബുള്ള പോരാളികളെ അനുസ്മരിച്ചുകൊണ്ടുള്ള ഒരു പ്രസംഗത്തിനിടെയായിരുന്നു നസ്രല്ല നിലപാട് വ്യക്തമാക്കിയത് തെക്കൻ ലബനിലെ ഗ്രൂപ്പിന്റെ സൈനിക മുന്നണി ഗാസയിലെ ആക്രമണം അവസാനിപ്പിക്കുമെന്ന് ബോധ്യപ്പെടുന്നതുവരെ ഇസ്രയേലി ശത്രുവിനെ ദുർബലപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്ന് നസ്രല്ല അഭിപ്രായപ്പെട്ടു ഫലസ്തീൻ ചെറുത്തുനിൽപ്പുമായുള്ള ഉടമ്പടിക്കുള്ളിൽ ഗാസയ്ക്കെതിരായ ആക്രമണം അവസാനിപ്പിക്കുമ്പോൾ മാത്രമേ ഈ മുന്നണി അവസാനിക്കൂ നസറല്ല പറഞ്ഞു ഇസ്രായേൽ ആക്രമണത്തിൽ നിന്ന് ലബനനെ സംരക്ഷിക്കാൻ ഹിസ്ബുളയ്ക്ക് ദേശീയ കടമയുണ്ടെന്നും ഇസ്രയേൽ ആക്രമണം തുടർന്നാൽ തിരിച്ചടിക്കുമെന്നും നസ്രല്ല കൂട്ടിച്ചേർത്തു ലബനന് ഇസ്രായേൽ അതിർത്തിയിൽ സംഘർഷം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഇസ്രയേലിനെതിരായ ഹമാസ് ആക്രമണത്തെ പിന്തുണച്ച് ലബനൻ സായുധ ഗ്രൂപ്പായ ഹിസ്ബുള്ള ഇസ്രയേലിന് നേരെ ഡസൺ കണക്കിന് റോക്കറ്റുകൾ തൊടുത്തു വിട്ടതിനെ തുടർന്ന് തെക്ക് കഴുകാൻ ലബനിലേക്ക് കനത്ത പീരങ്കുകൾ പ്രയോഗിച്ച് ആക്രമണം ഉണ്ടായിരുന്നു ഹിസ്ബുള്ളയും ഇസ്രയേലും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ നൂറ്റി തൊണ്ണൂറ് ഹിസ്ബുള്ള അംഗങ്ങളും നാല്പത്തിനാല് സാധാരണക്കാരും ഉൾപ്പെടെ ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് പേർ ലബനാൻ ഭാഗത്ത് കൊല്ലപ്പെട്ടതായി ലബനൻ സുരക്ഷാ വൃത്തങ്ങൾ അറിയിച്ചിരുന്നു അതിനിടെ ഗാസയിൽ ആറാഴ്ച നീളുന്ന വെടിനിർത്തലിനും ഹമാസിന്റെ കൈവശമുള്ള ഇസ്രയേൽ ബന്ധികളെ മോചിപ്പിക്കാനുമുള്ള ചർച്ച പുരോഗമിക്കുകയാണെന്ന് അറിയിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ജോർദാൻ രാജാവ് അബ്ദുള്ളയുമായി വൈറ്റ് ഹൗസിൽ കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമാണ് അദ്ദേഹം ഇക്കാര്യം വെളിപ്പെടുത്തിയത് വെടിനിർത്തൽ ചർച്ചകൾ ഊർജ്ജിതമാക്കുന്നതിന്റെ ഭാഗമായാണ് അബ്ദുള്ള രാജാവ് വാഷിംഗ്ടണിൽ എത്തിയത് ഗാസീൻ ഇനിയും നിരപരാധികളുടെ ചോര വീഴുന്നത് ദുഃഖകരമാണെന്നും ഏതുവിധേനെയും വെടിനിർത്തൽ യാഥാർത്ഥ്യമാക്കാനാണ് ശ്രമം നടക്കുന്നതെന്നും ബൈഡൻ പറഞ്ഞു താൽക്കാലിക വെടിനിർത്തലല്ല സമ്പൂർണ്ണ യുദ്ധവിരാമമാണ് വേണ്ടതെന്ന് അബ്ദുള്ള രാജാവ് അഭിപ്രായപ്പെട്ടു ഈജിപ്തിന്റെയും ഖത്തറിന്റെയും മധ്യസ്ഥതയിൽ വെടിനിർത്തൽ വ്യവസ്ഥകൾ സംബന്ധിച്ച ചർച്ചകൾ നടക്കുന്നുണ്ട് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിയായ സി ഐ എ ഡയറക്ടർ വില്യം ബേൺസ് ഇതിന്റെ ഭാഗമായി കയറയിലെത്തി ഇസ്രയേൽ ചാരസംഘടനയായ മൊസാദ് തലവൻ ഡേവിഡ് ബേർണിയും ഇന്ന് കൊയറലിലെത്തും ഗാസയിലെ ഫലസ്തീനികളുടെ ജീവിതം കൂടുതൽ ദുരിതമാകുകയാണെന്ന് ചൂണ്ടിക്കാട്ടി അറബ് രാജ്യങ്ങൾ വെടിനിർത്തലിനായി സമ്മർദ്ദം ചെലുത്തി വരികയാണ് റഫേൽ ആക്രമണം ശക്തമാക്കാനുള്ള ഇസ്രായേൽ തീരുമാനം ചർച്ചകൾക്കും ബന്ദിമോചനത്തിനും തിരിച്ചടിയാകുമെന്ന് ഹമാസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു രമ്യമായി പരിഹരിക്കപ്പെടാത്ത ഓരോ സംഭവവും ഒരു പ്രശ്നമായി തന്നെ നിലനിൽക്കും ഇസ്രായേൽ മേഖലയിൽ സ്ഥിരമായ സമാധാനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കുടിയേറ്റ വിപുലീകരണ നീക്കങ്ങൾ അവസാനിപ്പിക്കുകയും ഫലസ്തീൻ രാഷ്ട്രത്തിന്റെ അസ്തിത്വം അംഗീകരിക്കുകയും വേണമെന്ന് തുർക്കിയ പ്രസിഡന്റ് റജബ് ത്വയ് ഉർദുഗാൻ പ്രതികരിച്ചു ദുബായിൽ പുരോഗമിക്കുന്ന ലോക സർക്കാർ ഉച്ചകോടിയുടെ രണ്ടാം ദിനത്തിൽ സംസാരിക്കവെയാണ് ലോക നേതാക്കൾക്ക് മുൻപിൽ ഇക്കാര്യം അദ്ദേഹം വ്യക്തമാക്കിയത് കിഴക്കൻ ജെറുസലേം തലസ്ഥാനമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ അതിർത്തിക്കുള്ളിൽ സ്വാതന്ത്ര്യവും പരമാധികാരവും ഭൂമിശാസ്ത്രപരമായും സംയോജിതവുമായ ഫലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കപ്പെടുന്നതുവരെ കൈക്കൊള്ളുന്ന ഓരോ ചുവടും അപൂർണമായിരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു ഐക്യരാഷ്ട്രസഭയുടെ ഫലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള ഏജൻസിക്ക് സംഭാവനകൾ നൽകുന്നത് തുടരാനും അദ്ദേഹം ലോകരാജ്യങ്ങളോട് ആഹ്വാനം ചെയ്തു ഏജൻസിക്കെതിരെ സമീപകാലത്തുണ്ടാകുന്ന ആക്രമങ്ങൾ ഖേദകരമാണ് ജോർദാൻ സിറിയ ലബനാൻ ഫലസ്തീൻ പ്രദേശങ്ങളിലെ അറുപത് ലക്ഷത്തിലധികം അഭയാർത്ഥികളുടെ ജീവനാടിയാണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത